എറണാകുളം ചെല്ലാനത്തെ കടൽ ഭിത്തി നിർമ്മാണം അനിശ്ചിതമായി നീളുന്നതിൽ പ്രതിഷേധവുമായി തീരദേശവാസികൾ. പുലിമുട്ടും കടൽ ഭിത്തിയും നിർമ്മിക്കുമെന്ന വാക്ക് സർക്കാർ പാലിച്ചില്ലെന്ന് ചെല്ലാനത്തെ നാട്ടുകാർ ആരോപിക്കുന്നു. 119 ദിവസമായി തുടരുന്ന സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ഏതായാലും അവിടെ നിന്നും ഷെറിൻ വിൽസൺ ചേരുന്നു. ഷെറിൻ, എന്താണ് നിലവിലെ അവരുടെ പ്രതിഷേധത്തിന്റെ അടുത്ത ഘട്ടമെന്നാണ് അറിയുന്നത്? കേരളം കണ്ട ഏറ്റവും മഹാപ്രളയത്തിൽ നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതിൽ മുന്നിട്ട് നിന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയൊരുക്കാനായി സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് ഇത്രയും നാളായിട്ടും മത്സ്യത്തൊഴിലാളികൾ തന്നെ മുന്നോട്ട് വന്ന് ചോദിക്കുകയാണ്. 119 ദിവസത്തിലാണ് ചെല്ലാനം പ്രദേശവാസികളുടെ ഈ സമരം എത്തി നിൽക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും അധികാരികളൊന്നും ഇവിടേക്ക് എത്തി നോക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും ഇവർ ഉയർത്തുന്നു. നിങ്ങളുടെ പ്രധാന ആവശ്യം എന്താണ്? കടൽഭിത്തി നിർമ്മിക്കണം, പിന്നെ പുലിമുട്ടുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ എന്ത്. പക്ഷേ അത് ഇപ്പോൾ തൽക്കാലത്തെങ്കിലും ജി എ രൂപമെങ്കിലും നിറച്ച് തന്നെ വന്നാണ് ഞങ്ങളുടെ ആവശ്യം. 2018 ഓക്കെ ചെയ്തിട്ടുണ്ടായതിനു ശേഷം ഒരു കൂട്ടം ജനങ്ങളെ ശക്തിയായി പ്രതിരിച്ചതിൻ്റെ ഫലമായി ബിഷാദിസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഈ സമരവേദി ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളോട് പറയുകയുണ്ടായിരുന്നു, കടൽഭിത്തിക്ക് കല്ലിട്ടതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അടുത്ത വർഷം ഇതേ സമയത്ത് ഇത് പൂർത്തിയാക്കിയിരിക്കുമെന്ന് പറയുന്നത്. എന്നാൽ ഇന്നുവരെ അതൊന്നും പൂർത്തിയായിട്ടില്ല. ഇപ്പം 3 വർഷമായി, 2 മാസമായി ഇവിടെ ജിയോ ട്യൂബ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്, അത് വെയിൽ കൊണ്ട് പൊടിയെന്നല്ലാണ്ട് ഒന്നും നടപ്പായിട്ടില്ല. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മത്സ്യത്തൊഴിലാളികൾ തീരത്തിൻ്റെ സൈന്യമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളിയെ ഈ തീരദൂരത്തേക്ക് നിന്നിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു അവസരമായിട്ട് ഇവിടെ ഒരു മന്ത്രിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്ന് വരെ വീടിൻ്റെ വാതിക്കൽ സിറ്റ് ഔട്ടിൽ 3 വരി കട്ട കെട്ടി പൊക്കി വെച്ചേക്കും വെള്ളം അകത്തേക്ക് കയറിയിട്ട്. ഞങ്ങൾ കടൽ കയറുമ്പോൾ വീട്ടിൽ നിന്ന് മാറി ബന്ധു വീടുകളിലൊക്കെയാണ് പോയി താമസിക്കാറുള്ളത്. കുട്ടികളെയുമായിട്ടൊക്കെ രാത്രി പാട് ഓടാറുണ്ട്. ഈ കഴിഞ്ഞ ഒരു ദുരന്തത്തിന് പാതിരക്കാണ് ഞങ്ങൾ ഓടിപ്പോയത്. ഇപ്പോൾ ഇവർ പറയുന്നത് 50 മീറ്ററിൻ്റെ ഉള്ളിലുള്ളവർ മാറണമെന്നാണ്. ഈ 50 മീറ്ററിൻ്റെ ഉള്ളിലവർ മാറിയിട്ട് പിന്നെ ഈ വീണ്ടും ഈ തീരം സംരക്ഷിച്ചില്ല എങ്കിൽ വീണ്ടും കടൽ കിഴക്കോട്ട് കയറി ഈ അതിൻ്റെ കിഴക്കോശമുള്ള സ്ഥലങ്ങളെടുത്ത് പോകും. യുദ്ധകാലാടിസ്ഥാനത്തിൽ കടലേറ്റം പരിഹരിക്കുക, ജനങ്ങളുടെ ദുരിതം കാണാത്ത സർക്കാരേ. പുനരധിവാസമല്ല ഇവർക്ക് വേണ്ടത്, പക്ഷേ സുരക്ഷയുള്ള ഒരു തീരമാണ് ഇവർക്ക് ആവശ്യമുള്ളതെന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ, ചെല്ലാനം തീരദേശവാസികൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ഷെഫീഖിനൊപ്പം ഷെറിൻ വിൽസൺ. ഷെറിനാണ് വിവരങ്ങൾ നൽകിയത്.